സക്സസ് ഫയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പി യു സിയുടെ ഏറ്റവും പുതിയ വിശേഷ പതിപ്പിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് അപ്പൊ ഇതിനു മുമ്പായിട്ട് നമ്മൾ എട്ട് ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നടക്കാം സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരു പ്രദേശം കുട്ടനാട് മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ആദ്യ യോഗം എവിടെയാണ് നടന്നത് ഹെൽസിങ്കി ഗുദായ് ഗിത് മത് ഖർ എന്ന സംഘടന സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി അബ്ദുൾ ഗാഫർ ഖാൻ ഗുദായ് ഗിത് മദ്ഖർ എന്ന സംഘടന സ്ഥാപിച്ചത് അബ്ദുൾ ഗാഫർ ഖാൻ കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപെട്ടിയിലാണ് കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപെട്ടി വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായ വർഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ആദ്യ ഏകദിന ക്രിക്കറ്റ് മാച്ച് കളിച്ചത് ഇംഗ്ലണ്ട് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ആദ്യ ഏകദിന ക്രിക്കറ്റ് മാച്ച് കളിച്ചത് ഇംഗ്ലണ്ട് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ വാൾട്ടർ ജി റോസൺ ആണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എസ് എം എസ് എന്നതിന്റെ പൂർണ്ണ രൂപം ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നതിന്റെ പൂർണ്ണരൂപം ഷോർട്ട് മെസ്സേജ് സർവീസ് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് കളിച്ചത് ഇംഗ്ലണ്ട് ഏത് രാജ്യത്തെ ഓഹരി വിപണിയാണ് ലാബോർഡ്സ് എന്ന് അറിയപ്പെടുന്നത് ഫ്രാൻസ് ഗാന്ധിജി വധിക്കപ്പെട്ട സ്ഥലം ന്യൂഡൽഹി കാശിയുടെ പുതിയ പേര് വാരണാസി കാശിയുടെ പുതിയ പേരാണ് വാരണാസി അല്ലെങ്കിൽ വാരണാസി അറിയപ്പെട്ടിരുന്നത് കാശി എന്നായിരുന്നു കാസിരംഗ ഏത് നദിയുടെ തീരത്താണ് ബ്രഹ്മപുത്ര കാസിരംഗ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെട്ടത് കേരളം തമിഴ്നാട് കർണാടകം പുതുച്ചേരി ശിവജി ജനിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ശിവജി ജനിച്ചത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് കിളിമഞ്ചാരോ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് താൻസാനിയ കിളിമഞ്ചാരോ എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് താൻസാനിയയിലാണ് സെനഗൽ പേരുള്ള നദിയും രാജ്യവും ഏത് വൻകരയിലാണ് ആഫ്രിക്കയിലാണ് വിക്രമോർവശീയം മാളവികാഗ്നിമിത്രം രഘുവംശം മേഘദൂതം എന്നിവ രചിച്ചത് കാളിദാസൻ ഏതൊക്കെയാണ് വിക്രമോർവശീയം മാളവികാഗ്നിമിത്രം രഘുവംശം മേഘദൂതം എന്നിവ രചിച്ചത് കാളിദാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് സ്വാതന്ത്ര്യമാകും മുമ്പ് ഈസ്റ്റ് തീമോർ ഏത് രാജ്യത്തെ നിയന്ത്രണത്തിലായിരുന്നു ഇന്തോനേഷ്യ എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം എസ്ഐ യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം ഏഴാണ് ഏഴ് മാവ് ഏത് രാജ്യത്ത് ഉത്ഭവിച്ച മരമാണ് ഇന്ത്യയില് ഒലീവ് റിഡ്ലി കടലാമകളുടെ പ്രജനന സങ്കേതമായ ബീച്ച് ഗഹീർ മാത ഒഡീഷയിലെ ഗഹീർ മാത കർണാടക സംസ്ഥാനത്തെ പ്രധാന ഉത്സവം ദസറ ഏ ഡി ആയിരത്തിനും ആയിരത്തി ഇരുപത്തി ഇടയ്ക്ക് പതിനേഴ് പ്രാവശ്യം ഇന്ത്യയെ ആക്രമിച്ച മുസ്ലിം ആക്രമണകാരി മുഹമ്മദ് ഗസ്നി ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ള രാജ്യം ഇന്ത്യ സൈനികരുടെ യൂണിഫോമാക്കി കാക്കി ഉപയോഗിച്ചു തുടങ്ങിയ രാജ്യം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ തെക്കു കിഴക്കൻ ഏഷ്യയിലെ കോളനികളാണ് ഇന്തോ ചൈന എന്ന് അറിയപ്പെട്ടത് ഫ്രാൻസ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉത്ഭവിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നാണ് ഏത് നേതാവിന്റെ സ്മരണയ്ക്കാണ് ഹരിപ്രസാദ് ചൗരസ്യ ഇന്ദിരാ കല്യാൺ എന്ന രാഗം ചിട്ടപ്പെടുത്തിയത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ സ്മരണയ്ക്കാണ് ഹരിപ്രസാദ് ചൗരസ്യ ഇന്ദിരാ കല്യാൺ എന്ന രാഗം ചിട്ടപ്പെടുത്തിയത് രാഗത്തിന്റെ പേര് ഇന്ദിരാ കല്യാൺ ചിട്ടപ്പെടുത്തിയത് ഹരിപ്രസാദ് ചൗരസ്യ ഇന്ദിരാഗാന്ധിയുടെ സ്മരണയ്ക്കായിട്ടാണ് ചിട്ടപ്പെടുത്തിയത് ക്ലോണിങ് നടത്തിയ ആദ്യ ഇസ്ലാമിക രാജ്യം ഇറാൻ സയ്യിദ് വംശം സ്ഥാപിച്ചത് ിസ് ഗാൻ ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ജിറാഫിനാണ് ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളില് വലിപ്പത്തിലെ രണ്ടാമത്തെ സ്ഥാനം ജിറാഫ് ഗാന്ധാരം കീഴടക്കിയ ആദ്യ പേർഷ്യൻ ഭരണാധികാരി ദാരിയസ് ഒന്നാമൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർഷിക കന്നുകാലി മേള നടക്കുന്ന സ്ഥലം സോണിപ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർഷിക കന്നുകാലി മേള നടക്കുന്ന സ്ഥലമാണ് സോണിപ്പൂർ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് സിപിയു ആണ് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് സിപിയും ഒരു പ്രദേശം പരിസ്ഥിതി ഹോട്ട്സ്പോട്ട് ആകണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ എണ്ണം തദ്ദേശീയ സസ്യങ്ങളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ് ഒരു പ്രദേശം പരിസ്ഥിതി ഹോട്ട്സ്പോട്ട് ആകണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ എണ്ണം തദ്ദേശീയ സസ്യങ്ങളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോ റിവർ വാലി പ്രോജക്റ്റ് ബക്രാനങ്ങൾ ഗാന്ധി മീര മീരാബെനിന്റെ യഥാർത്ഥ പേര് മഡലിൻ സ്ലേഡ് മഡലിൻ സ്ലേഡ് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല മുംബൈ പുരാതന കാലത്ത് അസീറിയ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ ഏത് രാജ്യത്താണ് ഇറാഖ് യുദ്ധത്തിൽ ഈജിപ്തിനോട് ഏറ്റുമുട്ടിയ രാജ്യം ഇസ്രായേൽ ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ പ്രസിഡന്റ് ബ്രിട്ടനിലെ ആൽബർട്ട് രാജകുമാരനെ വരവേൽക്കാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് പിങ്ക് നിറം പൂശിയ നിറ പിങ്ക് നിറം പൂശിയ നഗരമാണ് ജയ്പൂർ ആരെ വരവേൽക്കാനാണ് ബ്രിട്ടനിലെ ആൽബർട്ട് രാജകുമാരനെ വരവേൽക്കാനായിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് പിങ്ക് നിറം പൂശിയ നഗരമാണ് ജയ്പൂർ ഏത് അന്താരാഷ്ട്ര സംഘടനയുമായിട്ട് സഹകരിച്ചാണ് നവധാന്യ എന്ന സംഘടന ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മദർ എർത്ത് ഏത് അന്താരാഷ്ട്ര സംഘടനയുമായിട്ട് സഹകരിച്ചാണ് നവധാന്യ എന്ന സംഘടന ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മദർ എർത്ത് ജവഹർ തുരംഗം ഏത് കേന്ദ്രമരണ പ്രദേശത്താണ് ജമ്മു കാശ്മീരിലാണ് ജവഹർ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരില് കബുകി നോ എന്നിവ ഏത് രാജ്യത്തെ നാടക രൂപങ്ങളാണ് ജപ്പാൻ കബുക്കി നോ എന്നിവ ഷെയ്ഖ് അബ്ദുള്ളയ്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് നാലിന് നടന്ന നാഷണൽ കോൺഫറൻസിന്റെ സമ്മേളനത്തിൽ കാശ്മീർ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു കാശ്മീർ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഷെയ്ഖ് അബ്ദുള്ളയാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് നാലിന് നടന്ന നാഷണൽ കോൺഫറൻസിന്റെ സമ്മേളനത്തിൽ ഓസോണിന് ഹാനികരമായ പദാർത്ഥങ്ങളെ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്നാൽ എന്താണ് ഓസോണിന് ഹാനികരമായ പദാർത്ഥങ്ങളെ കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഏത് വൻകരയിലാണ് കൊളറാഡോ വടക്കേ അമേരിക്ക ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിന്റെ തെക്കൻ അർദ്ധഭാഗം അറിയപ്പെടുന്നത് കൊറമാണ്ടൽ തീരം കിഴക്കൻ തീരത്തിന്റെ തെക്കൻ ഭാഗമാണ് കൊറമാണ്ടൽ തീരം രക്തമാംസങ്ങളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചെന്ന് വരില്ല ഗാന്ധിജിയെപ്പറ്റി ഇപ്രകാരം പറഞ്ഞത് ഐൻസ്റ്റീൻ ഇന്റർനെറ്റിന്റെ പഴയ പേര് ആർപാനെറ്റ് ഇന്റർനെറ്റിന്റെ പഴയ പേര് ആർപാനെറ്റ് ഇമയ വരമ്പൻ എന്ന സ്ഥാന പേരുണ്ടായിരുന്ന ചേര രാജാവ് നെടും ചേരലാദൻ ഇന്ത്യയിൽ ഇന്ത്യൻ മെറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് രൂപം കൊണ്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രക്തവും കണ്ണീരും വിയർപ്പും കഠിനം ധനവുമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് തരാനെനിക്കില്ല എന്ന് പറഞ്ഞത് സർ വിൻസ്റ്റൺ ചർച്ചിൽ ഏറ്റവും കൂടുതൽ നേരം രണ്ടു കാലിൽ നിൽക്കുന്ന സസ്തിനി മനുഷ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൾനാടൻ ജലപാതകളുള്ള സംസ്ഥാനം കേരളം കാളിഗഡ് നഗരത്തിന്റെ ഇപ്പോഴത്തെ പേര് കൊൽക്കത്ത കാളിഘ് നഗരത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് കൊൽക്കത്ത ലോകത്ത് പോഡ്കാർ സംവിധാനം നിലവിൽ വന്നത് ലണ്ടനിലാണ് പോഡ്കാർ സംവിധാനം നിലവിൽ വന്നത് ലാറ്റിൻ അമേരിക്കയിലെ പുരാതന ജനവിഭാഗമായ ആസ് ടെക്കുകൾ ഇന്നത്തെ ഏത് രാജ്യത്താണ് മെക്സിക്കോയിൽ ഏത് അണക്കെ അണക്കെട്ടിന്റെ നിർമ്മാണത്തിനെതിരെയാണ് സുന്ദർലാൽ ബഹുഗുണ ഭഗീരഥി തീരത്ത് ഉപവാസ സമരം നടത്തിയത് തെഹ്രി ഡാം തെഹ്രി ഡാമിന്റെ നിർമ്മാണത്തിനെതിരെയായിട്ടാണ് സുന്ദർലാൽ ബഹുഗുണ ഭഗീരഥി തീരത്ത് ഉപവാസ സമരം നടത്തിയത് ഒന്നും കൂടി നോക്കാം ഹരി ഡാം അണക്കെട്ടിനെതിരായിട്ട് സമരം നടത്തിയത് സുന്ദർലാൽ ബഹുഗുണ സുന്ദർലാൽ ബഹുഗുണ ഏത് നദിയുടെ തീരത്താണ് സമരം നടത്തിയത് ഭഗീരഥി തീരത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപവത്കരിച്ച ജനതാ പാർട്ടിയുടെ ആദ്യ അധ്യക്ഷൻ മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപവത്കരിച്ച ജനതാ പാർട്ടിയുടെ ആദ്യ അധ്യക്ഷൻ മൊറാർജി ദേശായി ജനതാ പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ആദ്യത്തെ അധ്യക്ഷനായിരുന്നത് മൊറാർജി ദേശായി ഓറംഗസീബ് ധർമഠ് യുദ്ധത്തിൽ ജസ്വന്ത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ധാരയുടെ സൈനിധ്യം തോൽപ്പിച്ച വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് ഇന്ത്യയിൽ ആദ്യമായി വനിതാ മേയർ അധികാരമേറ്റ നഗരം മുംബൈ ആണ് മുംബൈയിലാണ് ആദ്യമായിട്ട് വനിതാ മേയർ അധികാരമേറ്റത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന രാജ്യം മ്യാൻമാർ ആരുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നത് നിയമസഭ പിരിച്ചുവിടുന്നത് ആരാണ് ഗവർണറാണ് ആരുടെ ഉപദേശപ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ആഭിമുഖ്യത്തിൽ ചിട്ടി ആരംഭിച്ച സംസ്ഥാനം കേരളം ഏറ്റവും പ്രാചീനമായ മലയാള ലിപിയാണ് വട്ടെഴുത്ത് ഏറ്റവും പ്രാചീനമായ മലയാള ലിപി വട്ടെഴുത്ത് ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം അൾജീരിയ ഏത് രാജ്യത്തിന്റെ കോളനി ആയിരുന്നു ഫ്രാൻസ് ആരുടെ ആരുമായി ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ തലവൻ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഭരണഘടന നിർമ്മാണ സമയം സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ഏത് പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമാണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്നത് ചിപ്കോ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്നത് ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്നത് ഏത് പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ബംഗാളിലെ വനിതകൾക്കും ഗോത്ര വിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച എഴുത്തുകാരി മഹാശ്വേതാ ദേവി മഹാശ്വേതാ ദേവി ബംഗാളിലെ വനിതകൾക്കും ഗോത്ര വിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച എഴുത്തുകാരിയാണ് മഹാശ്വേതാ ദേവി സമാജ്വാദി ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ ചന്ദ്രശേഖർ രാഷ്ട്രീയ ജനതാ ദളിന്റെ സ്ഥാപകൻ ലാലു പ്രസാദ് യാദവ് രാഷ്ട്രീയ ജനതാദളിൻ്റെ സ്ഥാപകൻ ലാലു പ്രസാദ് യാദവ് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് മേരി ഇക്യാവൻ കവിതയൻ രചിച്ചതാര് എ ബി വാജ്പേയി മേരി ഇക്യാവൻ എന്ന കവിത രചിച്ചത് എ ബി വാജ്പേയി സിആർ വൈ എന്നതിൻ്റെ പൂർണ്ണരൂപം ചൈൽഡ് റിലീഫ് ആൻഡ് യു ഓസോണിൻ്റെ വ്യാപ്തി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡോബ്സൺ ഓസോണിൻ്റെ വ്യാപ്തി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡോബ്സൺ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇ എസ് ഐ എന്നതിന്റെ പൂർണ്ണരൂപം ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയരൂപം ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലെ നേതൃത്വം നൽകിയത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ന്യൂസ് പേപ്പർ ബോയ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പി രാംദാസ് ന്യൂസ് പേപ്പർ ബോയ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പി രാംദാസ് കിർഗിസ്ഥാന്റെ തലസ്ഥാനം ബിഷ്കേക്ക് മണ്ണെണ്ണയിലെ ഘടകമൂലകങ്ങൾ ഹൈഡ്രജനും കാർബണം മണ്ണെണ്ണയിലെ ഘടകമൂലകങ്ങൾ ഹൈഡ്രജനും കാർബണം ഏതെല്ലാം ജീവികൾ തമ്മിലുള്ള അസോസിയേഷനാണ് ലൈക്കൻ ആൽഗ ഫസ് ഏതെല്ലാം ജീവികൾ തമ്മിലുള്ള അസോസിയേഷനാണ് ലൈക്കൻ എന്നത് ആൽഗ ഫംഗസ് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലിദിയം അയോൺ സെൽ ലിദിയം അയോൺ ലോക കൊതുക് ദിനം ഓഗസ്റ്റ് ഇരുപത് ലോക കൊതുക് ദിനം ഓഗസ്റ്റ് ഇരുപത് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നമീബിയ സ്വതന്ത്രമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പട്ടം താണുപിള്ള സ്ഥാപിച്ച പാർട്ടി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി പട്ടം താണുപിള്ള സ്ഥാപിച്ച പാർട്ടി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി പാട്ട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് പാട്ട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവി കടൽ കുതിര പരിസ്ഥിതി സംബന്ധമായ എർത്ത് അവറിന്റെ സംഘാടകർ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് പരിസ്ഥിതി സംബന്ധമായ എർത്ത് അവറിന്റെ എർത്ത് അവറിന്റെ സംഘാടകർ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഇന്ത്യയിലെ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ് ദാദാസാഹേബ് ഫാൽക്കെ ഇന്ത്യയിലെ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരുമാണ് ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരു ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് വാങ്കാരി മാതായി ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് വാങ്കാരി മാതായി ചാർമിന നിർമ്മിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചാർമിന നിർമ്മിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഐക്യരാഷ്ട്രസഭ രക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങൾ അഞ്ച് കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്